നമസ്കാരം. പിണറായിക്ക് വീണ്ടും ആശ്രയമായി മോദി സർക്കാർ. വലിയൊരു നാണക്കെടിൽ നിന്നാണ് പിണറായി സർക്കാരിനെ കേന്ദ്രം രക്ഷപ്പെടുത്തിയത്. എന്നും കേന്ദ്രത്തെ കുറ്റം മാത്രം പറഞ്ഞു നടക്കുന്ന പിണറായിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ കേന്ദ്രത്തെ തന്നെ ആശ്രയിക്കേണ്ടി വന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. റവന്യൂ കമ്മി നികത്താൻ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായധനത്തിന്റെ ഗഡുവായ 960 കോടി രൂപ ലഭിച്ചത് കേരളത്തിന് വലിയ ആശ്വാസമായി. ഇതോടെ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഒഴിവായി. എങ്കിലും കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഉള്ളതിനാലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാലും ട്രഷറി നിയന്ത്രണം വേണ്ടിവരുമെന്നത് തന്നെയാണ് ധനവകുപ്പ് വിലയിരുത്തുന്നത്. ഇത് തിങ്കളാഴ്ച കിട്ടിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന് സാമ്പത്തിക വർഷം ആദ്യമായി ഓവർ ഡ്രാഫ്റ്റിനെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. എന്നാലും ഈ മാസം അവസാനത്തോടെ 2000 കോടി രൂപയെങ്കിലും കടമെടുത്താലേ ആവശ്യങ്ങൾ നിറവേറാനാവുമെന്നാണ് ധനവകുപ്പ് വിലയിരുത്തുന്നത്. ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയിരുന്നുവെങ്കിൽ അത് കേരളത്തിന് നാണക്കേടുമായിരുന്നു. ഈ സാഹചര്യമാണ് ഇപ്പോൾ ഒഴിവായത്. ഓണക്കാല ചിലവുകൾ കൂടിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഇതിനെ മറികടക്കാൻ കേന്ദ്ര സഹായം അനിവാര്യമായിരുന്നു. ഖജനാവിൽ പണമില്ലാതെ വരുമ്പോൾ റിസർവ് ബാങ്കിൽ നിന്നെടുക്കുന്ന വായ്പയായ വെയ്സ് ആൻഡ് മീൻസ് പരിധി കഴിയാറായപ്പോഴാണ് ഈ സഹായം എത്തിയത്. 1683 കോടി രൂപയാണ് കേരളത്തിന്റെ വെയ്സ് ആൻഡ് മീൻസ് പരിധി. ഇതിൽ 1600 കോടിയും എടുത്തു കഴിഞ്ഞു. വെയ്സ് ആൻഡ് മീൻസ് പരിധി കഴിയുമ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റിലേക്ക് കടക്കുന്നത്. 960 കോടി രൂപ കിട്ടിയതോടെ തിങ്കളാഴ്ച അവസാനിക്കുമ്പോൾ ട്രഷറിയിൽ 550 കോടി രൂപ മിച്ചമുണ്ട്. സംസ്ഥാനത്തിന്റെ വരവും ചെലവും തമ്മിലുള്ള വിടവ് നികത്താൻ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്രം നൽകുന്നതാണ് ഈ സഹായധനം. ഈ വർഷം 13986 കോടി രൂപയാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത്. ഈ മാസം അവസാനം അന്തർസംസ്ഥാന ജി എസ് ടിയിൽ കേന്ദ്രത്തിൽ നിന്ന് 900 കോടി രൂപ കിട്ടാനുണ്ട്. ഇതെല്ലാം സമയത്ത് കിട്ടിയാൽ കേരളത്തിന് ആശ്വാസമാകും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ ചെലവുകൾക്കായി അടുത്ത മാസം ആദ്യം 6000 കോടി രൂപയെങ്കിലും വേണം. ഇതിനായാണ് മാസാവസാനം 2000 കോടി രൂപ കടമെടുക്കുന്നത്. കേന്ദ്രം അനുവദിച്ച പരിധിയിലാണ് ഈ കടമെടുപ്പ്. ചിലവ് നിയന്ത്രണ നടപടികളെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 6500 കോടി ഇത്തവണ ഓണക്കാല അധിക ചെലവുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ഇതാണ് സാഹചര്യം കൂടുതൽ ഗുരുതരമാക്കിയത്. ഓണച്ചെലവുകൾക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ഒറ്റയടിക്കുറി ചെലവിട്ടത് 15000 കോടി രൂപയാണ്. റേഷൻ കടകൾ വഴിയുള്ള കിറ്റ് വിതരണം, 2 മാസത്തെ ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, ബോണസ് അഡ്വാൻസ് എന്നിവയായിരുന്നു സർക്കാരിന്റെ പ്രധാന ചെലവുകൾ. ഇതിനു പുറമെ KSRTCയിൽ പെൻഷനും ശമ്പളവും കൊടുക്കാൻ 300 കോടി രൂപയും നൽകി. ഇതെല്ലാം അപ്രതീക്ഷിത ചിലവുകളായി മാറി. ഒരു വശത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ ചിലവ് വർദ്ധിക്കുകയും മറുവശത്ത് വരുമാനം കുറയുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതും ധനക്കമ്മി നികത്താനുള്ള ഗ്രാൻഡിൽ കുറവ് വരുത്തിയതും കാരണം വരുമാനത്തിൽ 23000 കോടി രൂപയുടെ കുറവ് കേരളത്തിനുണ്ടായി. ഇതെങ്ങനെ നികത്തുമെന്ന കടുത്ത ആശങ്ക ധനവകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതികളിൽ സ്വാഭാവികമായും വെട്ടിക്കുറവുണ്ടാകും. ഈ സ്ഥിതി അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ട്രഷറി സ്തംഭിച്ചേക്കാം. ട്രഷറിയിൽ കടുത്ത നിയന്ത്രണവും ചിലവ് കർശനമായ ചുരുക്കലുമില്ലാതെ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഖജനാവ് ശൂന്യമായതിനാൽ സർക്കാരിന്റെ ദൈനംദിന ചെലവിന് റിസർവ് ബാങ്കിൽ നിന്നുള്ള വായ്പയായ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിനെ ആശ്രയിക്കേണ്ടി വന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.